നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. ആരുമായും സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും അമിത്ഷാ അവകാശപ്പെട്ടു. നേരെ നമ്മൾ ദില്ലിയിലേക്കാണ് പോകുന്നത്. വൈശാഖ് ഹരിയൻ ചേരുന്നുണ്ട്. വൈശാഖ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കിയാലും അതിന് തൊട്ടുമുമ്പുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നോക്കിയാലും ഹരിയാന ബി ജെ പിക്ക് കരുതലോടെ മാത്രം മുന്നോട്ട് പോകാൻ ഉള്ള രാഷ്ട്രീയ ചിത്രമാണ് നൽകുന്നത്. എങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസം എന്തുകൊണ്ടാണ്? പി ജി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ജെ ജെ പിയുമായിട്ടുള്ള സഖ്യം ഹരിയാനയിൽ ബി ജെ പി പിരിഞ്ഞത്. സീറ്റ് വിഭജനവുമായി മറ്റു ബന്ധപ്പെട്ട തർക്കമായിരുന്നു അതിന് കാരണം. ഏതായാലും ഇപ്പോൾ ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാനത്ത് ഇത്തവണയും ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കും. ജെ ജെ പിയുമായിട്ടുള്ള എല്ലാ സഖ്യ സാധ്യതകളും തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പഞ്ചുകുളയിൽ നടന്ന ദേശീയ ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അമിത്ഷാ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പിന്നീട് പാർട്ടി ഇതൊരു പ്രസ്താവനയായിട്ട് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തു. ഏതായാലും നാല് സംസ്ഥാനങ്ങളിൽ ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇതിനോടകം തന്നെ സംസ്ഥാനത്തിന്റെ ചുമതലകളൊക്കെ നൽകി ബി ജെ പി പ്രചാരണ രംഗത്ത് നേരത്തെ തന്നെ സജീവമായി കളം പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം 10-ൽ 5 സീറ്റുകളാണ് ബി ജെ പി നേടിയത്. 5 സീറ്റുകളിൽ കോൺഗ്രസ് ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചു. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് 42 സീറ്റുകളും ബി ജെ പി 44 സീറ്റുകളും, അങ്ങനെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. പിന്നീട് ജെ ജെ പിയുമായി സഖ്യം ഉണ്ടാക്കിയാണ് അവിടെ സംസ്ഥാനം ഭരിച്ചത്. ഏതായാലും ഇത്തവണ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകുമെന്ന് ബി ജെ പി പറയുന്നതിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. കാരണം മനോഹർലാൽ ഖട്ടാറിനെ കേന്ദ്രമന്ത്രിയാക്കി ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള എതിർപ്പ് മറികടക്കാനുള്ള ഒരു ശ്രമം ബി ജെ പി നടത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള നായബ് സിംഗ് സൈനിയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തെ തന്നെ മുൻനിർത്തി നായബ് സിംഗ് സൈനി തന്നെ സംസ്ഥാനത്ത് ബി ജെ പിയെ നയിക്കുമെന്ന് പറയുന്നതിലൂടെ പിന്നാക്ക വിഭാഗങ്ങളെയും ഒ ബി സിയെയും എല്ലാം തന്നെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കൊപ്പം തന്നെ നിർത്താനാണ് ബി ജെ പിയുടെ സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കണം. പി ജി.